കേന്ദ്ര ബജറ്റിനോട് കോഴിക്കോട് സമ്മിശ്ര പ്രതികരണം. വ്യാപാര മേഖലയിൽ നിന്നുള്ളവർ ബജറ്റ് നിരാശാജനകമെന്ന് അഭിപ്രായപ്പെട്ടു. പ്രതികരണങ്ങളിലേക്ക് കേന്ദ്ര ബജറ്റിൽ കോഴിക്കോട്ട് നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. പെട്രോൾ അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഇതിനൊക്കെ വില കുറഞ്ഞാൽ ജീവിക്കാൻ പറ്റും. മറ്റേത് നമുക്ക് ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാനല്ലേ. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ജി എസ് ടി ആണ്. ഇപ്പോൾ എന്ത് വാങ്ങുക കൊടുക്കുക ഒക്കെ ജി എസ് ടിയാണ്. നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല കാര്യങ്ങളാണ്. എല്ലാ കാര്യത്തിലും ഉയർന്ന ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. കുറയണം എന്നാണ് പറയല്ല. ഏതൊരു വീട്ടിലെ വീട്ടുകാരും വിചാരിക്കുന്നത് അതല്ലേ. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമല്ലേ. വില കൂടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള പണം നമുക്ക് കിട്ടുന്നില്ലല്ലോ ഒന്നിനും. ഞാനൊന്നും ബാധിക്കില്ല. മൊബൈൽ ഫോണുകൾക്ക് വില കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യം? കുറഞ്ഞാൽ ഗുണമാവുമോ? കുറഞ്ഞാൽ കുറച്ചും കൂടി ഗുണമാവും. മൊബൈൽ ഷോപ്പിന് മൊബൈലിനൊക്കെ വില കുറഞ്ഞാൽ കുറച്ചും കൂടി ഗുണമാവും. മൊബൈൽ ഫോണിനൊക്കെ വില കുറയുന്നത് നല്ലതാണോ? ബജറ്റിൽ കുറയ്ക്കുമെന്നാണ് പറഞ്ഞേക്കും. കുറയ്ക്കണ്ടേ? നമുക്ക് വില കുറച്ച് കിട്ടാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. സർക്കാരിന് ലാഭം നഷ്ടം ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ നമുക്ക് ലാഭമല്ലേ നമ്മൾ നോക്കുക. ഇനി വ്യാപാര മേഖലയുടെ പ്രതികരണം നോക്കാം. എങ്ങനെയുണ്ട്, വ്യാപാരികൾ തൃപ്തരാണോ ഈ ബജറ്റിൽ? വ്യാപാരികൾ തീർത്തും നിരാശകരമായ ബഡ്ജറ്റാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽ കൂടി കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കടന്നുപോയ ഒരു സാഹചര്യമാണ് വ്യാപാരികളെ സംബന്ധിച്ചതായിട്ടുള്ളത്. ഈ ബഡ്ജറ്റിലെങ്കിലും, കാരണം നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ട് വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയൊരു മേഖലയാണ്, ആ മേഖലയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആശ്വാസകരമായ പാക്കേജുകൾ ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളത് തീർത്തും നിരാശാജനകമാണ്. ഇനി മുന്നോട്ട് അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന നിയന്ത്രിക്കുന്നതിനു വേണ്ടി യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ഈ വിപണിയെ കൂടുതൽ തളർത്തുമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താനുള്ളത്.